അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്നും കാണിക്കുവാനുള്ളത് തള്ളുകളിൽപ്പെട്ട വീഡിയോകൾ തന്നെയാണ്. ആളുകൾ വല്ലാതെ അടാതാകർഷിക്കുക എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അത്തരത്തിൽ ആളുകൾ ആകർഷിപ്പിക്കുന്ന ചില കറാമത്തുകൾ നമ്മൾ തൊട്ട വീഡിയോയിൽ അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കള്ളക്കറാമത്തുകളുടെ കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ പറയുന്ന വിഷയം. നിങ്ങൾ ആദ്യം ഈ വീഡിയോ ഒന്ന് കേൾക്ക്. ഇത് കേട്ട് പിന്നീട് ഈ വീഡിയോ സംബന്ധമായിക്കൊണ്ട് അല്ലെങ്കിൽ ആ വിഷയം സംബന്ധമായിക്കൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. വീഡിയോയിലേക്ക്. ബഹുമാനപ്പെട്ടവർക്ക് ചെവി കേൾക്കാതെ ശക്തമായ ഒരു രോഗം ബാധിച്ചപ്പോൾ ചെറുവാളൂർ ഉസ്താദ് തന്നെ പറഞ്ഞു, കോഴിക്കോട്ടെ പ്രഗത്ഭനായ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ വേണം, തൃശ്ശൂരിലെ മറ്റൊരു ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ അനിവാര്യമാണ്. നേരെ പോയി ശംസുലമയോട് പറഞ്ഞു, ജീവിച്ചിരിക്കുന്ന കാലത്ത് ശംസുലമ ഉടനെ പറഞ്ഞു, നീ ബേജാറാവണ്ട, ഞാൻ മുത്തുപ്പേട്ട ദാവൂദുൽ ഹക്കീമിനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന്. അങ്ങനെ മടങ്ങി ഒരു പള്ളിയിൽ കയറി വിശ്രമിച്ചു, ഉറങ്ങുകയാണ്. ഉറക്കത്തില് ഒരാൾ വരാം, ബഹുമാനപ്പെട്ട ദാവൂദുൽ ഹക്കീം വന്നു. ഒരു ഡോക്ടറെ പോലെ തന്നെ ഡോക്ടറുടെ ഉപകരണങ്ങളും സംവിധാനങ്ങളും ഇഞ്ചക്ഷൻ വെക്കാനുള്ളതും എല്ലാ സംവിധാനങ്ങളുമായി വന്നു. ഒരു കാര്യം, സ്വപ്നത്തിൽ വരികയാണ്, എന്തായാലും മൂപ്പര് മരിച്ചു പോയിട്ട് കുറെ കാലായിക്കണു. ആ കാര്യം നമുക്ക് വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട്. അങ്ങനെ വരികയാണ്, വരികയാണെങ്കിൽ മൂപ്പരുടെ ആ ഓപ്പറേഷൻ ചെയ്യേണ്ട കാര്യത്തിന് പിന്നെ മൂപ്പർക്കൊരു ഓപ്പറേഷൻ ചെയ്യേണ്ട ഉപകരണങ്ങളൊക്കെ വേണോ? സ്റ്റെതസ്കോപ്പ് അല്ലെങ്കിൽ ഡോക്ടറുടെ കയ്യിലുള്ള സാമഗ്രികളൊക്കെ വേണോ? അല്ല, ഈ വരുന്നത് അമാനുഷികമായിട്ടാണല്ലോ വരുന്നത്. പിന്നെ മനുഷ്യന്മാർ ഉപയോഗിക്കുന്ന ഈ സാമഗ്രികളൊക്കെ, അതൊക്കെ ഉസ്താദെ ഈ കഥ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഇന്നേം കൂടിയൊക്കെ ഒന്ന് കൂട്ടാം. ഞാൻ നല്ലൊരു സ്ക്രിപ്റ്റ് റൈറ്ററാണ്. അപ്പോൾ കഥ ഉണ്ടാക്കുമ്പോൾ അതിൽ ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ വാക്കുണ്ടല്ലോ, ഹഠാത് ആകർഷിക്കണമെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ഒന്ന് റിയാലിറ്റി നമ്മൾ കൂട്ടണം. കള്ളക്കഥകൾ കേക്കരസം വേണ്ടേ? ആ നിങ്ങൾ പറയും. ഹിജാബിലാണോ ഇന്ന് ചെറുവാളൂർ ഉസ്താദിനോട് ചോദിക്കണമായിരുന്നു. കാരണം സിസ്റ്ററൊക്കെ വരുന്നുണ്ട്, സിസ്റ്റർമാരൊക്കെ ഇപ്പോൾ എല്ലാവരും ഒന്നും ഹിജാബ് ഒന്നും ഇടൂല. ഒരു ഔലിയവാപ്പാൻ്റെ ഒക്കെ നടക്കുമ്പോൾ ഹിജാബൊക്കെ നിർബന്ധമായിരുന്നു. അതിപ്പോൾ ഇനി എന്താണെന്നൊന്നും അറിയില്ല, എന്തോ ആവട്ടെ. ഇപ്പോൾ ഡോക്ടറെ സാമഗ്രികൾ ഉള്ളത് കൊണ്ട് നമുക്ക് അത് ക്ഷമിക്കാം. ശരി, പറയും. ഓപ്പറേഷൻ കഴിഞ്ഞു, ഓപ്പറേഷൻ നടത്തി. ചെറുവാളൂർ ഉസ്താദ് പറയാം, ആ സിസ്റ്റർ ഒരു മരുന്ന് തന്നു, ഒരു ഐസ്ക്രീം പോലുള്ള ഒരു മരുന്ന്, നല്ല രുചികരമായ മരുന്ന്. ഇത് നമ്മളെവിടെ കേട്ടിട്ടുണ്ട്? വേറെ ആരോ പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ, ഐസ്ക്രീം പോലൊരു മരുന്ന്. അപ്പോൾ അതിൽ വേറൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കാണ്ട്, ഒരാൾ ഉണ്ടാക്കിയ ആ കഥ മറ്റൊരാൾ ഉപയോഗിക്കുമ്പോൾ അതിന് കോപ്പിറൈറ്റ് ഇഷ്യൂ വരേണ്ടതാണ്. സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയ ആളുടെ കയ്യിൽ നിന്നും അതിൻ്റെ അനുമതിയൊക്കെ വാങ്ങണം എന്നുള്ള ഒരു കാര്യം ഉണ്ടാകും. അതൊന്ന് ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. ഞാൻ ചിരി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരാൾ കമൻറ്റ് ചെയ്തിരുന്നു, ആളെ കളിയാക്കുന്ന പോലെ ഇങ്ങനെ ചിരിക്കൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിരി വന്നാൽ പിന്നെ എന്താ ചെയ്യേണ്ട സഹോദര? ഓക്കെ, എന്തായാലും ഉസ്താദ് പറയട്ടെ. അതൊക്കെ കഴിച്ച് പ്രാഹത്തായി ഉറക്കത്തുനിന്ന് ഉണർന്നു. ഒരടയാളവും പിന്നെ കാണുന്നില്ല, പിന്നെ ഒരസുഖവുമില്ല. പിന്നെ രണ്ടാമത് പോയി സ്കാനിങ്ങും ടെസ്റ്റും പരിശോധന ഒക്കെ നടത്തിയപ്പോ ഡോക്ടർമാർ പോലും അത്ഭുതം ചോദിച്ചു, നിങ്ങൾ എന്ത് ചികിത്സയാണ് നടത്തിയത്, നിങ്ങൾ എന്താണ് ഇതിന് മരുന്ന് കഴിച്ചത്, എന്താ സംഭവിച്ചത് എന്ന്. അപ്പോൾ അവരോട് പറഞ്ഞു, അതൊരു ഡോക്ടർ ഓപ്പറേഷൻ ചെയ്തു, പക്ഷെ ഓപ്പറേഷൻ ചെയ്ത അടയാളം പോലും ഇല്ല. ഇത് ചെറുവാളൂർ ഉസ്താദ് ഒരു അള്ളാന്റെ വലിയും അള്ളാനെ പേടിച്ച് ചെറുപ്പം മുതലേ ജീവിച്ച ശംസുല്ലമയുടെ അരുമ ശിഷ്യനും, എന്നിട്ട് പിന്നെ പോയി നേരെ പോയി ശംസുലമയോട് പറഞ്ഞു, ഇങ്ങനെ കണ്ടായി. അപ്പൊ ശംസുലമ പറഞ്ഞു, ഞാൻ മരിക്കുന്നത് വരെ ഇത് പുറത്താരോടും പറയരുത്, കാരണം ഒരു കറാമത്ത് കൊട്ടിഘോഷിക്കാനും അതിലൂടെ ആളാവാനും ആഗ്രഹിച്ച ആളായിരുന്നില്ല ശംസുലമ. ഒരുപാട് കറാമത്തുകളുടെ ഉടമയായിരുന്നു എന്ന് പലപ്പോഴും നമ്മൾ പോലും അറിയുന്നത് അവരുടെ വഫാത്തിന്റെ ശേഷമാണ്. ശംസുലം ഒരു അത്ഭുതമായിരുന്നു. ഈ കഥയില് കുറെ കാര്യങ്ങളുണ്ട്, നമ്മൾ കട്ടിയത് പറയണ്ട എന്ന് കരുതി നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ അവസാനം പറഞ്ഞ ഞാൻ മരിക്കോളം പറയരുത് എന്ന് പറഞ്ഞ കാര്യം, മരിച്ചു കഴിഞ്ഞാൽ പറയുക എന്നുള്ളത് എന്താ, അതാണ് ഇവരുടെ കറാമത്തിൻ്റെ വലിയൊരു സംഭവം. ഒരാൾ മരിക്കോളം അയാളെ കറാമത്തൊന്നും ഇവർ മുണ്ടൂല. അപ്പോൾ മരിക്കാൻ കിടക്കുന്ന ആൾക്കാർ, മരിക്കാനായ ആൾക്കാർ അങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അവർക്കൊന്നും ഇതുവരെ കറാമത്തുകൾ പറയില്ല. ഇനി ഈ കറാമത്തൊക്കെ എപ്പോഴാണ് കേൾക്കുക? അല്ലാണ്ട് മരിച്ചാൽ പിന്നെ കറാമത്തിൻ്റെ ഒരു ഘോഷയാത്രയാണ്.
അപ്പോൾ അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇത് എന്തിനാണ് എന്നുള്ളത് പറയുന്നതിന് മുമ്പ് ആ കഥയിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. അവിടെ പറഞ്ഞിട്ടുള്ള ദാവൂദുൽ ഹക്കീം എന്ന് പറയുന്ന ആൾ, മുത്തുപ്പേട്ട ദാവൂദുൽ ഹക്കീം എന്ന് പറയുന്ന ജാറത്തിൽ, അവിടെ ഞാൻ നാലോ അഞ്ചോ തവണ പോയിട്ടുള്ള ആളാണ്. തമിഴ്നാട്ടിലെ ഒരുവിധം എല്ലാ ജാറത്തിലും ഞാൻ പോയിട്ടുണ്ട്. അത് അവസാന സമയത്ത് പോയത് പഠനം നടത്താനാണ്. ഇപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ ആ സ്ഥലത്തുണ്ട്. അതിൻ്റെ വീഡിയോസ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോസ് നമുക്ക് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ ചെയ്യുന്നതാണ്. പോകാൻ നിന്നാണ്. അപ്പോൾ സുഖമില്ലാത്തത് കാരണം കൊണ്ട് യാത്ര പോയിട്ടില്ല. അവിടെ നമ്മൾ ആദ്യം പോയിരുന്നത് പടു ഖുറാഫിയായിട്ടായിരുന്നു വെച്ചെങ്കിൽ, തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ അവിടെയൊക്കെ പോയിട്ടുണ്ട് ഒന്നുകൂടി പഠനം നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സ്ഥലത്ത് ദാവൂദുൽ ഹക്കീം എന്ന് പറയുന്ന ആ മക്ബറ നിൽക്കുന്ന സ്ഥലത്ത്, അത് 18 അടിയോളം നീളമുണ്ട് തോന്നുന്നു ആ ഖബറിന്. അത് കുറച്ച് നീളം കൂടുതലുള്ള ഖബറാണ്. നമ്മളിതിനിടയ്ക്ക് വീഡിയോയിൽ ഒരു 60 അടിയൊക്കെ കാണിച്ചു. അപ്പോൾ 18 അടിയൊന്നും ഒന്നുമല്ല വലിക്ക്. അതിൻ്റെ കഥ, ഈ മനുഷ്യൻ ജീവിച്ചിരുന്നതോ ഈ മനുഷ്യനെ കണ്ടതോ ആയിട്ട് ആരുമില്ല. അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു മനുഷ്യനുണ്ടോ എന്നുള്ളതും ആർക്കും അറിയില്ല. എന്നാൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലത്ത് ജീവിച്ചിരുന്ന ഒരാളാണ് ഇത് എന്നാണ് അവിടുത്തെ ചരിത്രം പറയുന്നത്. അവിടെ ഈ ജാറത്തിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്ന ആൾ, അവിടെ ഒരു പാടം പോലെ കിടക്കുന്ന സ്ഥലം, അത് പൂട്ടുമ്പോൾ, അല്ലെങ്കിൽ പള്ളിയിലായിരിക്കാം പറമ്പ് പോലെ, അത് കന്നിനെ വെച്ച് പൂട്ടിയും കൊണ്ടിരിക്കുമ്പോൾ, പൂട്ട് പറയുമ്പോൾ ഉഴുതു മറിക്കുന്ന സമയത്ത് അവിടുന്ന് രക്തം പൊട്ടിയൊലിച്ചു. അപ്പോൾ ഇയാൾ പേടിച്ച് വിറച്ച് അയാളുടെ വീട്ടിൽ പോയി പനി പിടിച്ച് കിടന്നു. പിന്നീട് വേറെ ഏതോ ആൾ അയാൾ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അത് പറഞ്ഞു, അവിടെ പഴയൊരു മഹാൻ മരണപ്പെട്ട് വീണിട്ടുണ്ട്. ആ മഹാൻ്റെ പേര് ദാവൂദുൽ ഹക്കീം എന്നാണ്. അതാണ് അവിടെ സംഭവിച്ചത്. അന്ന് എനിച്ചൊരു കാര്യം ചെയ്തളാ, അവിടെ ഇപ്പോൾ ഏതായാലും എൻ്റെ സ്ഥലത്തല്ലേ ഇപ്പം മഹാൻ കിടക്കുന്നത്, അതങ്ങോട്ട് കെട്ടിപ്പൊങ്ങിച്ചളാ. അപ്പോൾ അതിൻ്റെ ഒരു അളവും ഇതൊന്നും ഇല്ലാത്ത മൂപ്പർ കിട്ടിയ കല്ലും ഇഷ്ടിക്കും മണ്ണുമൊക്കെ വെച്ചിട്ട് സാധനം പൊക്കി. അതാണ് സത്യത്തിൽ അവിടെ സംഭവിച്ചത്. ഈ ദാവൂദുൽ ഹക്കീം എന്ന് പറയുന്ന മനുഷ്യൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലത്താണ് വന്ന് എന്നുള്ളത് ഒന്ന്. രണ്ട്, ദാവൂദുൽ ഹക്കീം വന്നത് ഇവിടെ ഡോക്ടർ രൂപത്തിലാണ്. മുമ്പ് ഒരു ഡോക്ടർ ആയിരുന്നോ? ഡോക്ടർ സാമഗ്രികളൊക്കെ ആയിട്ടാണ് വന്നത് എന്ന് പറയുന്നത്. ഇവിടെ ഏറ്റവും അവസാനം കൊണ്ടുവന്ന് എത്തിക്കുന്നത് എങ്ങോട്ടാണ്? ഓപ്പറേഷൻ ചെയ്ത പാടുപോലുമില്ല, ഓപ്പറേഷൻ പാടുപോലുമില്ലാതെ ചെയ്യാൻ പറ്റുന്ന ആൾക്ക് എന്തിനാ ഈ കത്തിയും മടാലുമൊക്കെ, അല്ലെങ്കിൽ സ്റ്റെതസ്കോപ്പും മറ്റുള്ള കാര്യങ്ങളൊക്കെ. അതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു കാര്യം പറയുന്നുണ്ട്, പിന്നെ സ്കാൻ ചെയ്തപ്പോൾ അതൊന്നും കാണുന്നില്ല എന്ന്. സ്കാൻ ചെയ്യാൻ ഇത് ഏത് കാലത്ത് നടന്ന സംഭവം വെച്ചിട്ടായി പറയുന്നത്? എത്ര കാലമായിട്ടുണ്ടാവും സ്കാനിങ്ങൊക്കെ വന്നിട്ട്? ഇനി സ്കാനിങ്ങൊക്കെ വന്നു വെച്ചാൽ തന്നെ ഇതിൻ്റെ തുടക്കത്തിലൊരു അബദ്ധം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഒരു ഡോക്ടറെ അടുത്ത് പോയി, പിന്നെ അതിൻ്റെക്കാട്ടിലും വലിയൊരു ഡോക്ടറെ അടുത്ത് പോയി, പിന്നെ നേരെ പോണത് ശംസുൽ വല്ലമയുടെ അടുത്ത് കാണുന്നുള്ളതാണ്. പോയിന്റ് മനസ്സിലായി നിങ്ങൾക്ക്? ആ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഓപ്പറേഷൻ പറഞ്ഞു കുണിച്ച് ഓപ്പറേഷൻ ചെയ്യാം. ഓപ്പറേഷൻ ചെയ്യാൻ പണമില്ല എങ്കിൽ അത് പറയുക എന്നുള്ളതാണ്. എന്നാൽ ഇത്തരത്തിൽ ഞാൻ മരിച്ചോളം പറയരുത്, കാരണം ആരെങ്കിലും എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചാൽ എനിക്ക് അതിനെ വയ്യനെ പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ മരിച്ചിട്ട് പറഞ്ഞോളുണ്ടോ എന്ന് പറഞ്ഞതിൻ്റെ രഹസ്യം അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഒരാൾക്ക് ഇത്രയും വലിയ കറാമത്ത് ഉണ്ടായിട്ട് അത് ഞാൻ മരിച്ചോളം ആരും അറിയരുതേ എന്ന് പറയുന്നത് സ്വാർത്ഥതയല്ലേ? അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ്. ഇനി ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മരിച്ച ആളുകളെ നിങ്ങൾ വിളിച്ച് തേട്, മരിച്ച ആളുകളോട് നിങ്ങൾ പ്രാർത്ഥിക്ക്, മരിച്ച ആളുകളോട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അവർ ഉത്തരം ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് ഈ തരത്തിലുള്ള കറാമത്തുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ദൈ ഒരു വീഡിയോ കേട്ടാൽ മനസ്സിലാവും. ഒന്ന് കേട്ടു നോക്കൂ. ജീവിച്ചിരിക്കുന്നവരെ വിളിക്കാം, മരിച്ചവരെ വിളിക്കാൻ പാടില്ല. എന്നാ വായിക്കുന്നു പറയാം. അപ്പം നിങ്ങൾ ചോറല്ലേ തിന്നണത്? ജീവിച്ചിരിക്കുന്ന ആൾക്ക് ചെവി കേൾക്കും, മരിച്ച പിന്നെ അതിന് ചെവിയും കേൾക്കൂല, കണ്ണും കാണൂല. അതെന്നെ എന്നോട് പറയണ്ടെന്ന് പറഞ്ഞു. ആ നിങ്ങൾ പറയും. ജീവിച്ചിരിക്കുന്നവർക്ക് കയ്യും കണ്ണും കാലും കാഴ്ചയും അതെ മരിച്ചില്ല. അതെന്നെ അല്ലേ? ആ അല്ല തരാത്ത ഒന്നുമില്ല ഈ ദുനിയാവില്. ആ
അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുക്കുന്നല്ലേ. ആ ആർക്കപ്പ അല്ലാഹു കൊടുക്കാത്തല്ലേ. എന്താ അർത്ഥം? ദുനിയാവിൽ വെച്ച് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യും. അതറിയാലേ, വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും കൊടുത്തിരിക്കുന്നു കാഴ്ച. ഗുണമല്ലേ? അതെ. കേൾവി, സംസാര ശക്തി, വസ്ത്രം, ഭക്ഷണം, ഈ തരത്തിലുള്ള ഗുണങ്ങളാണല്ലോ ദുനിയാവിൽ വെച്ച് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും കൊടുക്കുന്നത്. അതെ, അത് മാത്രമല്ല, ദുനിയാവിൽ വെച്ച് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും കൂടെ ചെയ്യുന്നു. എന്താ കൂടെ നേരത്തെ പറഞ്ഞതല്ലേ, അസ്ത്രം കൊടുക്കുക, കണ്ണു കാഴ്ച കൊടുക്കുക, സംസാര ശക്തി കൊടുക്കുക, ചെയ്യാനുള്ള കഴിവ് കൊടുക്കുക, മറുപടി പറയാനുള്ളതും സഹായിക്കാനുള്ളതും സഹായിക്കപ്പെടാനുള്ള എല്ലാ കഴിവുകളും അത് പടച്ചു കൊടുക്കുന്നല്ലേ. അതെ, അല്ലേ. അതെ, ആ അവിടെ വിശ്വാസമില്ല, അത് നമ്മുടെ സ്വത്വം മാറുന്നവർ. അതുകൊണ്ടാണ് ഈ വേദന ചേരാത്ത കാപ്പറാണെന്ന് പറയും. വേദന കലർത്താത്ത കാപ്പറാന്ന് പറഞ്ഞ ഉമ്മല്ല. ഒരു വേദനിങ്ങനെ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ വേദനിങ്ങനെ എടുക്കാൻ സ്വന്തമായി ശക്തി ഉണ്ടെന്നൊക്കെ കഴിയാൻ അവൻ അപ്പ കാപ്പറല്ലേ. എന്ന് നമ്മൾ അഞ്ചു തരവ് പറയുന്നില്ലേ, ഇതെന്തൊക്കെയാ പറയണത്, എന്തായാലും അത് നിർത്തിക്കണം. പിന്നെ ഇവിടെ പറഞ്ഞത് കാഴ്ച ശക്തി, കേൾവി ശക്തി, സംസാരിക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ മനുഷ്യ സഹജമായിട്ട് എന്തൊക്കെയുണ്ടോ അതൊക്കെ അത് അല്ല കൊടുത്തതല്ലേ. ആ അല്ല കൊടുത്താണ്, അപ്പോൾ മയ്യത്തിനും കൊടുത്തിട്ടുണ്ടെന്നാണ് മൂപ്പര് പറയണത്. എന്നാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള ആ വാക്ക്, അതിന് അദ്ദേഹം അർത്ഥം പറഞ്ഞത് അത് എപ്പോഴും നിങ്ങളങ്ങനെ പറയും എന്നാണ് ഇവിടെ അറിയിക്കാനുള്ളത്. ആ അർത്ഥത്തിൽ പറഞ്ഞ പഞ്ചഭൂതങ്ങൾ, എന്നാൽ പഞ്ചേന്ദ്രിയങ്ങൾ, ഈ രണ്ടും തമ്മിലൊന്ന് കൂട്ടിക്കുഴച്ചിട്ടുണ്ട് അവിടെ. പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മനുഷ്യ സഹജമാണ്. ആ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴേ അതങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് മൃഗങ്ങൾക്ക് മൃഗങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. മണക്കാനുള്ളതും കാണാനുള്ളതും കേൾക്കാനുള്ളതും അതൊക്കെ അവർക്കും ഉണ്ട്. അത് അവരുടെ ജന്മസിദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ അള്ളാഹു നമുക്ക് നൽകുന്ന ആ ഒരു വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനും നൽകുന്ന കാഴ്ച, കേൾവി, സംസാരശേഷി എന്നതിനപ്പുറം മഴ, അതുപോലെ തന്നെ വായു, അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും, ഈ ഭൂലോകത്ത് സംവിധാനിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും. മഴ പെയ്തിട്ടില്ലേ, നാലും എല്ലാം ഇവിടെ മഴ പെയ്തിട്ടില്ലേ, നിങ്ങളും ഞാനൊക്കെ ഉണ്ടല്ലോ, വെള്ളം കിട്ടാണ്ട് മരിച്ചിട്ട് പോവും. അതുപോലെ തന്നെ ഈ ഓക്സിജൻ നമുക്കിവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ വെറുങ്ങലിച്ചിട്ട് ബലം വെച്ച് കിടക്കും. ഇതൊക്കെ എനിക്കും കിട്ടുന്നുണ്ട്, നിങ്ങൾക്കും കിട്ടുന്നുണ്ട്, ഇതിൻ്റെ ഇടയിൽ നിന്നിട്ട് ഷിർക്ക് ചെയ്യുന്നവനും കിട്ടുന്നുണ്ട്, ഇവിടെ നിന്നിട്ട് തൗഹീദ് പറയുന്നവനും കിട്ടുന്നുണ്ട്, ഇല്ലേ? അതുപോലെ മഴ, കാറ്റ്, വായു, വെളിച്ചം, സൂര്യൻ, സൂര്യൻ നാല് ദിവസവും ഉദിക്കാണ്ടിരുന്നാളുള്ള അവസ്ഥ എന്താ, കഴിഞ്ഞില്ലേ? അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അത് എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുന്നുണ്ട്. മനുഷ്യനെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് നമ്മൾ എടുക്കേണ്ട വിഷയം അവർക്ക് അള്ളാഹു അവൻ്റെ അനുഗ്രഹമായിട്ട്, ഇപ്പോൾ കേൾവി ശക്തിയോ കാഴ്ചയോ ഒന്നുമില്ലാതെ ജന്മന അങ്ങനെ വരുന്ന കുട്ടികളുണ്ട്, അതും ഉണ്ടല്ലോ. അപ്പോൾ അള്ളാഹു അവന് മാത്രമായിട്ടൊരു കുറവ് വരുത്തിയെന്നാണോ? അത് സത്യം അങ്ങനെ ആയിരിക്കാം, എന്നാൽ അത് അള്ളാഹുവിൻ്റെ ചില നടപടിക്രമങ്ങളാണ്. ഇവിടെ കാറ്റ്, മഴ, മറ്റുള്ള കാര്യങ്ങൾ പറയാതെ നിങ്ങൾ ഈ കേൾവിയും കാഴ്ചയൊക്കെ പറഞ്ഞത് മയ്യത്തിനോട് വിളിച്ച് തേടാനല്ലേ എൻ്റെ പൊന്നരക്കാക്ക. അല്ല, തലീഘട്ടൊന്നും കണ്ടിട്ടില്ല, മത്തനാകെട്ട് കാണാത്തത് കൊണ്ട് ഉസ്താദെന്നും വിളിക്കില്ല. എൻ്റെ ഉസ്താദാണെങ്കിൽ ഉസ്താദേ. ഈ പറയണത്, ഈ പറഞ്ഞു നടക്കുന്നത് എന്താണ്? മരിച്ചോലെടുത്ത് തേടാ, അവർ കേൾക്കും, അവർ കാണും, നമ്മൾ കാണുന്ന പോലെ. എന്നതിനും അപ്പുറമായിക്കൊണ്ട് പിന്നീട് നിങ്ങൾ പറയുക അള്ളാഹു കാണുന്ന പോലെ അള്ളാഹൻ്റെ കണ്ണാകും, അള്ളാഹൻ്റെ കയ്യാകും, എന്നിട്ട് മുജാഹിദീങ്ങൾ അള്ളാഹ്ക്ക് കണ്ണുണ്ട്, അള്ളാഹ്ക്ക് മൂക്കുണ്ട് എന്ന് പറയുന്ന ഇവർ പ്രചരിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു ചർച്ചയിലേക്ക് പോകുന്നില്ല, വീട് നീണ്ടു പോകും. ഇവിടെ എൻ്റെ ശൈലിയിൽ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളൊരു പരാതിയൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ പറയുന്നത് നസീഹത്താണ്, കുറച്ചൊക്കെ ആ ഒരു രൂപത്തിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്, അത് സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. തെറ്റിദ്ധാരണയൊന്നും വേണ്ട, ഇൻഷാല്ലാ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോയിലെ മറ്റൊരു വിഷയമായിട്ട് വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.